ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് റമദാൻ സ്പെഷ്യൽ അവൽ മിൽക്കാണ് ശരിക്കും ഈ ഒരു അവൽ എന്ന് പറയുന്നത് വളരെ റിഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ് അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നമുക്ക് ഇതേപോലെ കുറച്ച് പഴം എടുക്കാം നമ്മൾ എത്ര ആൾക്കാർക്കാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള അളവ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഴങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എത്ര കൗണ്ടാണ് എടുത്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ പത്ത് പഴത്തോളം ഞാൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒമ്പത് ആ ഒരു റേഞ്ചിലാണ് എടുക്കുന്നത് രണ്ടാമതായിട്ട് നമ്മൾ നീഡഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആവശ്യാനുസരണം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതേപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നല്ലോണം സ്മാഷ് ചെയ്യാണ് അതായത് ഒടച്ചെടുക്കുകയാണ് ഫോർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം ഈ ഒരു പഴവും അതേപോലെ തന്നെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഷുഗറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സ്മാഷ് ഔട്ട് ചെയ്ത് ഇളക്കിയെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് അവിലെടുക്കുന്നുണ്ട് അപ്പം അവിൽ എന്ന് പറയുമ്പം അതിലേക്ക് മേജർ ഇൻഗ്രീഡിയൻറ്റ് അവൽ ആണല്ലോ അപ്പോൾ അവൽ നമ്മൾ ജസ്റ്റ് കുറച്ചൊന്ന് ഒന്ന് ഫ്രൈഡ് ആക്കി എടുക്കുന്നുണ്ട് ആ ഒരു ക്രിസ്പി രൂപേനെ കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ സ്മാഷ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പഴത്തിൻ്റെ ആ ഒരു മിക്സറിലേക്ക് ബൂസ്റ്റും അതേപോലെ തന്നെ ഹോളിക്സും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാഷ പാക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു അളവ് കിട്ടും അപ്പോൾ ഒരു പാക്കറ്റ് ബൂസ്റ്റും ഒരു പാക്കറ്റ് ഹോളിക്സും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പം ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ കാര്യമാക്കേണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്മാഷ് ഔട്ട് ചെയ്യുന്ന സമയത്ത് സ്മാഷ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു ബൂസ്റ്റും അതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഹോളിക്സും കൂടെ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് ദൻ നമ്മൾ കുറച്ച് റോസ്റ്റഡ് ആയിട്ടുള്ള പീനട്ട് ഇടുന്നുണ്ട് അതായത് നമ്മുടെ നോർമൽ കടലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യം നമ്മൾ പീനട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ കഴിക്കുമ്പം അപ്പം വറുക്കണമെന്നു നിർബന്ധമൊന്നുമില്ല ആ ഒരു തണുത്തിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ നമ്മളെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലോണം നമ്മുടെ ആ ഒരു ആവശ്യാനുസരം ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പാലാണ് കേട്ടോ പാല് നമ്മൾ ആദ്യമേ തന്നെ കാച്ചിയെടുത്തിട്ട് അത് ജസ്റ്റ് ചൂടൊക്കെ ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഈ ഒരു മിക്സറിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആവിൽ മിൽക്കിന്റെ പാൽ എപ്പോഴും നല്ല തണുപ്പ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ തന്നെ നമ്മൾ നേരത്തെ പാൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഈ ഒരു മിക്സർ അല്ലെങ്കിൽ നമ്മുടെ അവിൽ ആഡ് ചെയ്യുന്നതിന് ജസ്റ്റ് മുന്നേ മാത്രമാണ് നമ്മൾ പാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ അതിനുശേഷം നമ്മുടെ അവല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് സ്റ്റെപ്പിൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വേണം നമ്മൾ ഈ ഒരു അവില് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരുപാട് അങ്ങ് ഇളക്കി ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ഇളകി കിട്ടുന്ന രീതിക്ക് ഇളക്കി എടുത്താൽ മതി നമ്മൾ ടൂ മച്ച് അതായത് ഒരുപാട് അങ്ങോട്ട് ഇളക്കിയാൽ ആ ഒരു അവൽ ഫുൾ ഇതിലേക്ക് അലിന് ചേരും കിട്ടും അങ്ങനെ നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം വളരെ ഈസി പീസി ആയിട്ട് ആർക്കു വേണമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു എനിവേ താങ്ക് യു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവരയ്ക്കും ബാ താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ്